Masters. Comedy Masters. Comedy Masters. ഹലോ അഖിൽ. ഹലോ, എന്നാണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലെല്ലാവരും സുഖം? അപ്പൊ ശരി, അപ്പം ഇന്ന് അഖിൽ നമ്മുടെ മുന്നിൽ ഇന്ന് മാസ്റ്റേഴ്സ് ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ശീലാമയുണ്ട്. ശീലാമ, ഇതൊരു വൈറൽ ബോയ് ആണ്. കാരണം തുടർന്നെല്ലാം പൊന്നാവുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സിൽ വന്ന് ചെയ്ത പെർഫോമൻസ് ഒക്കെ എപ്പോഴും വൈറൽ ആയിട്ടേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇന്നും അഖിൽ അതുപോലെ വൈറൽ ആകാൻ പോകുന്ന സംഭവങ്ങളുമായിട്ടാണോ എത്തിയിരിക്കുന്നത്? കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അഖിൽ, ആർ യു റെഡി ഫോർ ദി പെർഫോമൻസ്? റെഡി. സ്പോട്ട് ബിങ്. സ്പോട്ട് ബിങ് ഓക്കെ. അപ്പൊ സ്പോട്ട് ഇതാ അവിടെയാണ്, നമുക്ക് കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അൻമരക്ക് അൻവനനി വാ വാ ഷൺമുഖ ആരുമരെ വീടുടയായി വാ 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 എമ്മമുടി വേടയായി വാ വാ വാ. എടാ, എന്നെ വേദാളെന്ന് വിളിക്കുന്ന പറയുമല്ലോ സാർ, ആഫ്റ്റർ ഓൾ സിഗരറ്റ് പാക്കറ്റ് പുറത്ത് അത് വലിക്കരുത്, അപകടമാണ് എഴുതിക്കുന്ന പോലെ എന്നെ പോലെ തൊട്ട് കളിച്ച അതും അപകടമാണെന്ന് എഴുതി വെക്കട്ടെ സാർ. അതല്ലേ സാർ അതിന് ശരി? പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയർ ആടാ, ഫയർ. അഖിൽ, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ഞാനല്ല പറയണ്ടേ, നമ്മുടെ മാസ്റ്റേഴ്സിനോട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. യെസ് നാദക. അഖിൽ, കല്യാണരാമനിൽ ആ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ആ ശബ്ദം, അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ കുറച്ച് ചിത്രങ്ങളിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും എല്ലാവരുടെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കുന്നൊരു ശബ്ദം അത്. ആ ശബ്ദം കൃത്യമായിട്ട് ചെയ്തു. അത് ഉഗ്രനായിരുന്നു. പിന്നെ അല്ലു അർജുൻ്റെ ശബ്ദം മലയാളത്തിൽ, ഈ അല്ലു അർജുൻ്റെ മലയാളത്തിലെ ശബ്ദം എന്ന് പറയുന്നത് ജിസ്മോൻ്റെ ശബ്ദമാണ്, ഡയറക്ടർ ജിസ്മോൻ്റെ ശബ്ദമാണ്. അപ്പം ഞാനിതിങ്ങനെ കറക്റ്റ്, ഞാൻ അല്ലു അർജുൻ്റെ ശബ്ദമല്ല പിടിച്ചത്, ഞാൻ ജിസ്മോൻ്റെ ശബ്ദമാണോ അങ്ങനെ കറക്റ്റാണ്. ജിസ്മോൻ ഗംഭീരമായിട്ട് ഡബ് ചെയ്തു. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. പകർച്ചേട, പകർച്ചേട്ടിൽ വരുന്നതിന് മുമ്പ് നമുക്ക് സ്പോട്ട് ഡബ്ബിംഗ് കഴിഞ്ഞു, പക്ഷെ അല്ലാണ്ട് ലൈവ് ആയിട്ടുള്ള പെർഫോമൻസും ഇല്ല. അപ്പൊ അതും കൂടെ കേട്ടതിന് ശേഷം നമുക്ക് പകർച്ചേട്ടിലേക്ക് എത്താം. ഞാൻ ഒരു കൺസെപ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചേച്ചി ഇവിടെ സപ്പോർട്ടിന് വേണം. ഞാൻ പിന്നെ എല്ലാം ഇവിടെ ഉണ്ട് സപ്പോർട്ടിന്. അതായത് ഇപ്പോ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നല്ലോ പിക്കപ്പ് ലൈൻസ്. അപ്പൊ കുറച്ച് സെലിബ്രിറ്റീസ് പിക്കപ്പ് ലൈൻ മത്സരത്തിൽ വരുന്നുണ്ട്. ഇതിൽ ആരാണെന്ന് നന്നായിട്ട് പിക്കപ്പ് ലൈൻ പറയുന്നത് നിങ്ങൾ തീരുമാനിക്കും. കുറച്ച് സെലിബ്രിറ്റീസ് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ എന്റെ സഹായം എങ്ങനെയാണ് വേണ്ടത്? അല്ല, ചേച്ചീനാണ് പ്രൊപ്പോസ് ചെയ്യാൻ വരുന്നത്. ആ, അത്രേ ഉള്ളൂ. റെഡ്ഡേ, അപ്പോ അതിനനുസരിച്ച് എന്തെങ്കിലും ഫൗണ്ടേഷൻ ഉണ്ടെങ്കിലും. അപ്പൊ അഖിൽ, നമുക്ക് പിക്കപ്പ് ലൈൻസ് ഓരോന്നായിട്ട് ചെയ്ത് ചെയ്ത് പോകാം. ഓക്കെ, പ്രൊപ്പോസൽ എല്ലാത്തിനും എസ് പറയാൻ ഞാൻ റെഡിയാണ്. ഓക്കെ ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ഫ്ലോർ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പിക്കപ്പ് ലൈൻസ് പറയുമ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ ഇട്ട് കാണിക്കാം, എന്നിട്ട് ബാക്കി സ്റ്റാർസിനെ നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ഐറ്റംസ് യൂസ് ചെയ്യുന്ന ആളുകൾ കാണുമ്പോഴായിരിക്കും ഈ പെമ്പിളർക്ക് കൂടുതൽ താല്പര്യം. റിയലി അങ്ങനെയല്ല, പക്ഷെ അങ്ങനെ ഉള്ളവരുണ്ട് എനിക്ക് തോന്നുന്നു. അപ്പോ അങ്ങനെ ഒരു ആ ഒരു കൺസെപ്റ്റിൽ ഞാനൊരു പിക്കപ്പ് ലൈൻ പറയാൻ പോവാണ്. സോ, നിന്നെ കാണിക്കാനിട്ട് ഞാൻ ഈ പാൻറ്, നിനക്കായി വാങ്ങിയ ലാൻഡ്, പോരുന്ന ഹോൾ മൈ ഹാൻഡ്. സോ ഇതുപോലുള്ള പിക്കപ്പ് ലൈൻസ് ഇനി മറ്റു താരങ്ങൾ പറയുമായിരിക്കും. അപ്പൊ ഷെയ്നികം, ഷെയ്ൻ വന്നിട്ടുണ്ട്. ഷെയ്നെ, ഇതുപോലൊരു പിക്കപ്പ് ലൈൻ നിനക്ക് പറയാൻ സാധിക്കുമോ? അല്ല, രാജുവേട്ടാ, രാജുവേട്ടൻ പറഞ്ഞത് ശരിയാണ്. അപ്പോ അതുപോലത്തെ ഒരു പിക്കപ്പ് ലൈൻ അവ എനിക്കും, ഞാനും ഒരു യൂത്തനാണ്, എനിക്കും ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ എല്ലാ പെമ്പിള്ളേരും എങ്ങനെ ബ്രാൻഡഡ് ഐറ്റംസിന് പറയാൻ പോണ ഒരാളാണെന്ന് എനിക്ക് തോന്നണില്ല, അല്ലേ? ശരിയല്ലേ? അങ്ങനെ അത് കണ്ടിട്ടല്ലേ, നല്ല മനസ്സ്, നല്ല സ്വഭാവം, അതൊക്കെ പോവുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ എനിക്ക് പറയാനുള്ള എല്ലാ ചെറുപ്പക്കാരോടും പറയാനുള്ള, എന്നെ ഫോളോ ചെയ്യാൻ പറയണില്ല, എന്നാലും ഞാൻ പറയണമെന്ന് എടുത്താൽ മതി, പറഞ്ഞോട്ടെ. അപ്പോ എന്റെ ഫേവറേറ്റ് ബ്രാൻഡ് വാൻസ്. ആരും ഉപയോഗിക്കാൻ പാടില്ല ഹാൻഡ്സ്. പക്ഷെ അതെനിക്ക് തരാൻ പറ്റും, എനിക്കൊരു ചാൻസ്. അല്ല, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ ടോവിനോ മച്ചാൻ വന്നിട്ടുണ്ട്. പുള്ളി എന്താ പറയുന്ന നോക്കാം. ടോവിനോ മച്ചാന്റെ താനൊരു പിക്കപ്പ് ലൈൻ പറഞ്ഞേ. അല്ല, എനിക്കിങ്ങനെ പിക്കപ്പ് ലൈനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, വന്നപ്പോ എനിക്ക് എലിനയുടെ ചിരി ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല പല്ലുകളാണ്. അപ്പൊ അത് കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ പല്ല് കേൾക്കാൻ വേണം ടേസ്റ്റ്, നീ ഉണ്ടാക്കിയ ഫുഡിന് നല്ല ടേസ്റ്റ്, പക്ഷെ നീ ഇല്ലെങ്കിൽ എന്റെ ലൈഫ് വെറും വേസ്റ്റ്. അത്രേ ഉള്ളൂ. ലാലേട്ടൻ പറഞ്ഞ പോലെ പോരുന്നോ എന്റെ കൂടെ?
ആസിഫ് അലി ഇപ്പൊ ഞാൻ വന്നതുകൊണ്ട് പുള്ളിക്കും എന്തോ പറയാൻ താല്പര്യമുണ്ട്. ഇപ്പൊ പുള്ളി വന്നിട്ടുണ്ട്. ആസിഫേ ഒരു പിക്കപ്പ് ലൈൻ പറഞ്ഞേ. എന്റെ പൊന്നു പോയി, എനിക്ക് പിക്കപ്പ് ലൈനെ പറ്റി യാതൊരു ധാരണയില്ല. ഏതായാലും ഞാൻ ശ്രമിച്ചു നോക്കാം. ഓക്കെ, ഞാൻ ഒന്ന് ഷോർട്ടായിട്ട് വിളിച്ചോട്ടെ. എലിയിലേക്ക് വരും, എലിന്ന് വിളിച്ചോട്ടെ. എലി, ഞാനും സത്യം പറയട്ടെ, എന്നെ ഭംഗിയാന്ന് അറിയത്തില്ല കാണാൻ. എനിക്ക് എനിക്കെന്ത് പറയണതറിയില്ല. അല്ല, ഞാനത് സോപ്പിടാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് എന്ത് പിക്കപ്പ് ലൈൻ പറയണതറിയില്ല. പക്ഷെ ഇപ്പൊ സോപ്പ് എന്ന് പറയുമ്പോ ആ കുളിക്കാൻ വേണം സോപ്പ്. നമ്മുടെ കാര്യത്തിലുണ്ടോ സ്കോപ്പ്? പക്ഷെ തന്നെ കാണുമ്പോ മനസ്സിലൊരു ഹോപ്പ്, കോപ്പ്. അല്ല, എനിക്ക് അത്രയൊക്കെ പറയാറുള്ളൂ. ഞാൻ എന്തായാലും പോട്ടെ. ഇവിടെ അല്ലു അല്ലു അർജുൻ പുള്ളി വന്നിട്ടുണ്ട്. പുള്ളിക്ക് പുള്ളി റൊമാൻറ്റിക് ഹീറോ ആണല്ലോ. പുള്ളി പുള്ളി എന്ത് പറയുന്ന അറിയില്ല. ഏ അല്ലു, തനിക്കൊരു പിക്കപ്പ് ലൈൻ പറയാൻ പറ്റുമോ? ഏ എന്റെ അമ്മ തൊണ്ട വീക്കായി പോയി, ഹാർട്ട് ബ്ലോക്ക് ആയി പോയി. ഞാനെന്ത് പിക്കപ്പ് ലൈൻ പറയാനാ? ഞാൻ എല്ലാ ഫിലിംസിലും പറയുന്ന, എന്തായാലും എലീനയ്ക്ക് വേണ്ടി ഒരെണ്ണം പറഞ്ഞേക്കാം. ഓക്കെ, ഈ പ്രഭാസിന് എന്തൊരു ഹൈറ്റ്, എനിക്ക് ചെയ്യാൻ ഇഷ്ടം ഫൈറ്റ്, നമുക്കായാലോ ഒരു ഡേറ്റ്. എന്താ താൻ പറയുന്നത്? ഓക്കെ, എൻ്റെ അമ്മേ തമിഴ്നാട്ടിൽ നമ്മുടെ സൂര്യ സാറല്ലേ വരുന്നത്, എനിക്കിവിടെ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഏയ് സൂര്യ സാർ, നമുക്ക് വേണ്ടി ഒരു പിക്കപ്പ് ലൈൻ പറഞ്ഞിട്ട് പോ സാർ, പ്ലീസ് സാർ. എൻ്റെ ഒരു ഭാഗ്യം, എത്ര എത്ര ആൾക്കാരാ യുവർ ഫാൻസ്. എല്ലാവർക്കുമേ ரொம்ப திருப்திப்படுற மாதிரியான பிக்கப் லைன் ஒன்றும் கிடையாது. அது ஏற்கனவே என்னோட பொண்டாட்டி சோதிக்கா கிட்டே சொல்லியிருக்கு. ஆனாலும் அழுகனுக்காக ஒரு பிக்கப் லைன் சொல்ல போறேன். ஓகே ஓகே, தேங்க்யூ சார். அது எனக்கு பிடிச்ச விஷயம் தான், ஆக்டிங் தான். அது வச்சு ஒரு விஷயம் சொல்லணும். ஓகே, ஆக்டிங் இஸ் அன் ஆர்ட். கேன் ஐ கிவ் மை ஹார்ட் அண்ட் வில் யூ பி மை பார்ட்? தேங்க்யூ, தேங்க்யூ சோ மச். ഇനി എല്ലാവരോടും ഞാൻ പറയാണ്, ഐ ലവ് ഓൾ ഓഫ് ദെം. എനിക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പകർച്ചേട്ടാ, എന്നെ പറയാനുള്ള ഈ ഒരു പെർഫോമൻസ്? അഖിൽ വരുമ്പോ നമ്മളൊരു വലിയ പ്രതീക്ഷയില്ല. അത് പൊളിക്കും, നമുക്കറിയാം. പ്രതീക്ഷ തെറ്റിച്ചില്ല, പൊളിച്ചടുക്കിക്കളഞ്ഞു. ഏറ്റവും എന്താ പറയുക, ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം കൊണ്ട് അഖിൽ വരുള്ളൂ. അത് നമ്മളിങ്ങനെ കൗതുകത്തോടെ കൊതിയോടെ കണ്ടിരിക്കുന്ന ചില സംഗതികളാണ് അഖിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ സാർ, അദ്ദേഹത്തിന്റെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, അത്രയും ഏജ് ഉള്ള ഒരാളുടെ അതിൽ നിന്നാണ് അല്ലു അർജുൻ ആ ഒരു വോയിസിലേക്ക് വന്നത്, അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അത് മാത്രമല്ല, സ്പോട്ടപ്പൊക്കെ ചെയ്യുമ്പോൾ എത്ര കയ്യടക്കത്തോടെയാണെന്ന് അറിയോ? വളരെ കൂളായിട്ട് ഇങ്ങനെ തൊപ്പിയുമ്പോൾ ഈ മനുഷ്യൻ തന്നെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നി പോവാണ്. നീ പറഞ്ഞ പോലെ തന്നെ ട്രെൻഡിൻ്റെ പുറകെയാണ് ഇതിപ്പോൾ ഉറപ്പായിട്ടും വരല്ലാവും. കാരണം പിക്കപ്പ് ലൈൻ ഇങ്ങനെ ഇപ്പോൾ കയറി വന്നിരിക്കുന്നത് എവിടെയും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയും താരങ്ങളെ പെർഫെക്റ്റായിട്ട് അവരുടെ പിക്കപ്പ് ലൈൻ വളരെ ഭംഗിയായിട്ട് അഖിൽ അവതരിപ്പിച്ചു. അടിപൊളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ്, ഒന്നും പറയല്ല. ഓക്കെ, ശീലാമ്മ, എന്റെ ദൈവമേ, എന്നോടാണോ ഈ പിക്കപ്പ് ലൈനിനെ പറ്റി ചോദിക്കുന്നത്? അല്ല, മൊത്തത്തിലുള്ള പെർഫോമൻസ് എങ്ങനെയായിരുന്നു? എല്ലാ ക്യാരക്ടറിനും ഇങ്ങനെ ഒരാളെ കൊണ്ട് ഇത്രയും ശബ്ദങ്ങൾ, ഇത്രയും ഇത് മിമിക്രിയാണ് അല്ലേ? മിമിക്രി ആർട്ടിസ്റ്റിനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കൊക്കെ എന്റെ ശബ്ദമല്ലാതെ വേറെ ഇനിയൊരു ശബ്ദമായിട്ട് ഒന്നൊരിക്കലും സംസാരിക്കാൻ ഒക്കില്ല. ഇതൊരു വലിയ കഴിവാണ് കേട്ടോ, ദൈവം തന്ന കഴിവാണ്. വളരെ നന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും അഖിലിന്റെ ഇന്നത്തെ പെർഫോമൻസിന് നമ്മൾ എത്രയാണ് റേറ്റിംഗ് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് പറയേണ്ടതാണ്. ഒന്നും പറയാനല്ല, 5 സ്റ്റാർ നേടിയിരിക്കുകയാണ് അഖിൽ. അപ്പഴേ, ഈ 5 സ്റ്റാർ നേടിയതെന്ന് ചെറിയ സംഭവം അല്ല എന്റെ പൊന്നാക്കില്. പുതിയ ഫ്ലോറിൽ ഫസ്റ്റ് വന്നിട്ട് ഫസ്റ്റ് 5 സ്റ്റാർ കിട്ടിയത് വലിയ സന്തോഷമുള്ള കാര്യം. വിളിച്ചില്ലേ നാദക? പ്ലീസ് ജോയിൻ അസ്, നമുക്ക് അതിനെ കുറിച്ച് ഗംഭീരമാക്കാം. കോമഡി മാസ്റ്റേഴ്സിന്റെ 5 സ്റ്റാർ ആർട്ടിസ്റ്റ് ആയിട്ട് ഇനി അഖിൽ തിളങ്ങട്ടെ. അതോടൊപ്പം ലണ്ടൻ ക്ലാസിക് നൽകുന്ന മറ്റൊരു സമ്മാനം.